നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനീ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയായിട്ട് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ദർഗയുണ്ട്. അപ്പോൾ നാളെയാണ് അവിടുത്തെ ഉത്സവം, അതായത് ഡിസംബർ 25-ാം തീയതി. അപ്പോൾ അവിടുത്തെ ഉത്സവം നടത്തുന്നത് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങളാണ്. അതായത് അള്ളാഹ്കോവിൽ എന്നറിയപ്പെടുന്ന ഈ ദർഗയിൽ ഇവിടുത്തെ ഉത്സവം നടന്ന ഇവിടെയുള്ള കാളിയമ്മൻ ക്ഷേത്രത്തിലെ ഹിന്ദു സഹോദരങ്ങളാണ് ഈ ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഈ ഉത്സവം നടത്തുന്നവരാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ സ്ഥലം വേറെ എവിടെയല്ല, പള്ളിവാസലിലാണ്. അതായത് മൂന്നാറിനടുത്ത് പള്ളിവാസലിലാണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഏതാണ്ട് 300-ലധികം വർഷം പഴക്കമുള്ള പീർ മുഹമ്മദ് എന്ന ഒരു സൂഫി വര്യൻ്റെ ശവകുടീരമാണ് ഈ ദർഗാ ഷെരീഫ്. ഈ കാണുന്ന റോഡ് കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ ഈ സ്ഥലം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്തായാലും ഈ കാണുന്ന റോഡ് ഇത് കണ്ടില്ലേ, മൂന്നാറിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്ത് കാണുന്നത് നമ്മുടെ പള്ളിവാസൽ തേയില ഫാക്ടറിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ദർഗയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് ഇവിടെ നിന്നൊരു നമ്മൾ അടിമാലി മൂന്നാർ റൂട്ടിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ സ്ഥിരമായിട്ട് അക്രമങ്ങളും അടിപിടിയൊക്കെ നടക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഈ സമയത്ത് ഈ കാലത്താണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു ദർഗ, അതായത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ദർഗയിൽ ഇവിടെയുള്ള ഹിന്ദു സഹോദരങ്ങൾ ഉത്സവം നടത്തുന്നത്. അപ്പോൾ ഈ റോഡിൽ കൂടിയാണ് നമുക്ക് ഈ ദർഗയിലേക്ക് പോകേണ്ടത്. ഇത് നമ്മുടെ ഹൈവേയോട് വളരെ ചേർന്ന് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണുള്ളത്. ഈ ദർഗയെക്കുറിച്ച് ഒരുപാട് കഥകൾ പ്രചാരത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയെന്ന് പറയുന്നത് 1760 ഇവിടെ എത്തിയ ഒരു സൂഫി വര്യൻ്റെ കബറിടമാണ് ഈ ദർഗയെന്നുള്ളതാണ്. ഒരു സൂഫി സന്യാസി അക്കാലത്ത് ഇവിടെ എത്തുകയും അദ്ദേഹം ഇവിടെ വെച്ച് മരിക്കുകയും ഇവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഇവിടെ കബറടക്കുകയും ചെയ്തു എന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കബറിടമാണ് ഈ ദർഗ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമ്മളെന്തായാലും ഈ ദർഗയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയ മരം കാണാം, അതിനോട് ചേർന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കബറിടം ഉള്ളത്. എന്തായാലും ഇത് 1760 മുതൽ ഈ കബറിടം ഇവിടെ ഉണ്ടെന്നുള്ളതിന് പല തെളിവുകളുമുണ്ട്. നമ്മൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൻ്റെ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ 1760 മുതൽ ഈ ദർഗ ഇവിടെ ഉണ്ടെന്നുള്ളതിന് തെളിവുകളുണ്ട്. കാരണം നമ്മുടെ ജോൺ ഡാനിയൽ മൺറോയുടെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം ഈ ദർഗയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ മൺറോ എന്ന് പറയുന്നത് നമുക്കറിയാം, മൂന്നാറിൽ ആദ്യമായിട്ട് തേയില കൃഷിയൊക്കെ തുടങ്ങിയ ആളാണ് ജോൺ മൺറോ. അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ പലതും അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള ഈ പള്ളിവാസൽ മേഖലയിൽ ഇത്തരത്തിലൊരു ദർഗ ഉണ്ടെന്ന് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അക്കാലത്ത് മുതൽ ഉണ്ടായിരുന്നു എന്നത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ സൂഫി വര്യൻ്റെ ദർഗ. ഇത് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. കാരണം നാളെയാണ് ഇവിടുത്തെ ഉത്സവം, അതായത് ഡിസംബർ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അതേ ദിവസം തന്നെയാണ് ഇവിടെ ഉത്സവം നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം, അതിൽ എഴുതിയിട്ടുണ്ട് ഷെയ്ഖ് പീർ മുഹമ്മദ് ദർഗാ ഷെരീഫ് എന്ന്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു പഴയ സൂഫി വര്യൻ്റെ ശവകുടീരമാണെന്ന്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ബോർഡൊക്കെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് വീണ്ടും നല്ല രീതിയിലാക്കുന്നുണ്ട്. അതുപോലെ തോരണങ്ങളൊക്കെ വലിച്ചു കെട്ടി ഈ ഭാഗം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവരിങ്ങനെ ഇതിൻ്റെ അലങ്കാരപ്പണികളും ഇതിൻ്റെ പൂക്കൾ തയ്യാറാക്കുന്ന പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം. എന്തായാലും അവരിങ്ങനെ ഈ ഉത്സവത്തിനുള്ള ഈ മാലയ്ക്കെല്ലാം വേണ്ടിയിട്ടുള്ള പൂക്കളും ഈ മാലകളും എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ചെറിയ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതിനകത്ത് രണ്ട് ചെറുപ്പക്കാർ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇവരും ഈ പൂക്കൾ ഉപയോഗിച്ച് മാല കെട്ടുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് ഇവരുടെ ഈ പണികൾ നടക്കുന്നത്. ഞാനെന്തായാലും ഈ ദർഗയുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ പല മതത്തിൽപ്പെട്ട ആളുകളും പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അതിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇദ്ദേഹം പള്ളിയിലെ ഇമാമാണ്. അറബിയിൽ ഇദ്ദേഹം ഒരുപാട് പ്രാർത്ഥനകൾ ഇങ്ങനെ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ധ്യാന നിമഗ്നനായിട്ടാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ സൂഫി വര്യൻ്റെ ഖബർ. ഈ പച്ച പെയിൻ്റ് അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം.
അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു. ചിലരിങ്ങനെ ചന്ദ്രത്തിരികൾ കത്തിക്കുന്നു, പിന്നെ ഇവിടെ വിളക്ക് കത്തിക്കുന്നവരുണ്ട്. ഹൈന്ദവ രീതിയിലുള്ള ആചാരങ്ങളാണ് ഇവിടെ കൂടുതൽ ഉള്ളതെങ്കിലും മുസ്ലിം സഹോദരങ്ങളും അതുപോലെ ക്രിസ്ത്യൻസും എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളിയിലെ മൗലവിമാരെല്ലാം ഓരോരുത്തരായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ പല പല പ്രാർത്ഥനകളും നടത്തുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ആളുകൾ ഇവിടെ പൂക്കൾ തയ്യാറാക്കുന്നു, അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ ഇവിടെ വന്ന് ഓരോ നേർച്ച കാഴ്ചകൾ നടത്തുന്നു. അങ്ങനെ എല്ലാ മതത്തിലുംപ്പെട്ട ആളുകൾ വന്ന് പ്രാർത്ഥന നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ ദർഗ. ഈ ഖബറിൻ്റെ മുമ്പിലുള്ള ഈ വിളക്ക് നിങ്ങൾക്ക് കാണാം. ഈ വിളക്ക് സ്ഥിരമായിട്ട് കത്തിക്കുന്നത് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡെയിലിയുള്ള ദൈനംദിന പരിപാടികൾ, ക്ലീനിങ് പരിപാടികളെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ഹൈന്ദവരാണ്. ഇത് കണ്ടില്ലേ, ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഇതിനെ പ്രദക്ഷിണം വെച്ച്, ഈ ഖബറിനെ പ്രദക്ഷിണം വെച്ച് പോകുന്നുണ്ട്. ഓരോരുത്തരുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പച്ച പെയിൻ്റ് അടിച്ച് ഈ കാണുന്നതാണ് ഈ ഖബർസ്ഥാൻ. അപ്പോൾ ഇതിന് മുകളിൽ നിങ്ങൾക്ക് പച്ച കളറുള്ള പട്ട് വിരിച്ചിരിക്കുന്നത് കാണാം. അതൊരു നേർച്ചയായിട്ട് ആളുകൾ ചെയ്യുന്നതാണ് ഈ പട്ട് ഇതിന് മുകളിൽ കാണുന്നത്. അപ്പോൾ ഓരോ ആളുകൾ എന്തെങ്കിലും ഒരു നേർച്ചയായിട്ട് ഈ പട്ട് ഇവിടെ കൊണ്ടുവന്ന് വിരിക്കുന്നു. ഈ ഖബറിൻ്റെ സമീപത്തായിട്ട് സദാസമയം ഇങ്ങനെ ചന്ദ്രത്തിരികൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഒരു സുഗന്ധമാണ് ഈ ഭാഗത്തെല്ലാം. ഇപ്പോൾ അതേ ഈ പള്ളിയിലെ മൗലവി ഇപ്പോൾ വീണ്ടും ഈ ഖബറിൻ്റെ സമീപത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന സമയം മുതൽ ഇദ്ദേഹം ഇവിടെ പ്രാർത്ഥനാ നിരതനായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഒരു വിശ്വാസി ഒരു പട്ട് കൊടുത്തു, അത് ഒരു പച്ചക്കളറുള്ള ഒരു പട്ട്, അത് ഇദ്ദേഹം ഈ ഖബറിന് മുകളിലേക്ക് വിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഒരു ആചാരമാണ്, ഈ പട്ട് ഈ ഖബറിന് മുകളിലേക്ക് വിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഈ ഇമാം ഇത് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ഭക്തിയോടു കൂടിയാണ് ഇവിടെ ആളുകൾ ഈ ചടങ്ങിനെ സംബന്ധിക്കുന്നത്. വീട്ടിൽ ഒരു ചേട്ടൻ മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ വളരെ ഭക്തി നിർഭരമായ ഒരു രീതിയിലാണ് ഈ ഖബറിനെ കാണുന്നത്. അത് ഏത് മതസ്ഥരാണെങ്കിലും ശരി, എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ആളുകൾ ഇതിൽ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങളാണ്. എന്തായാലും നാളെയാണ് ഇവിടുത്തെ ഉത്സവം, അതുകൊണ്ട് ഇന്ന് അധികം തിരക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഒരുപാട് ജനത്തിരക്കില്ല. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ നല്ല രീതിയിലുള്ള തിരക്കും മേളങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗത്തായിട്ട് കണ്ടില്ലേ, കുറച്ച് ചെറുപ്പക്കാർ ഇതിൻ്റെ അലങ്കാര പണികൾ തീർക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം. കാരണം വൈകുന്നേരം ചില ചടങ്ങുകളുണ്ട്, അതുപോലെ തന്നെ നാളെയാണ് പ്രധാന ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഈ കാളിയമ്മൻ ക്ഷേത്രത്തിലെയും ഈ നമ്മുടെ ദർഗയിലെയുമുള്ള ഉത്സവം ഒരുമിച്ച് നടത്താനുള്ള പരിശ്രമമാണ് ഇവിടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, നിങ്ങൾക്കിത് കാണാം. വളരെ ചെറിയൊരു പള്ളിയാണ്, പക്ഷേ ഇവർ ഈ ഉത്സവ കാര്യങ്ങളിലുമെല്ലാം ഈ ക്രിസ്ത്യൻസും നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിലൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മേഖലയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള കാളിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ആളുകളാണ്, അവിടുത്തെ ഹിന്ദു സഹോദരങ്ങളാണ് ഇവിടുത്തെ ഈ അലങ്കാര പണികളും അതുപോലെ ഇവിടെയുള്ള എല്ലാവിധ ഉത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നത് ഇവിടെയുള്ള ഹിന്ദു സഹോദരങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ക്രിസ്ത്യൻസും ഈ കാര്യത്തിൽ, ഈ ഉത്സവത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് കാളിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ്. കാളിയമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിവാസലിൽ മെയിൻ റോഡിനോട് ചേർന്ന്, ഹൈവേയോട് ചേർന്ന് തന്നെയുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ്, നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡും തേയിലത്തോട്ടമാണ്. അതിൻ്റെ നടുക്കൂടെയുള്ള ഒരു കോൺക്രീറ്റ് റോഡാണ്. ഈ റോഡിൽ കൂടി കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താം. നിങ്ങളത് ഈ ഭാഗത്ത് കാണുന്ന പള്ളിവാസൽ ടീ ഫാക്ടറിയാണ്. അപ്പോൾ ഈ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. പള്ളിവാസൽ ടീ ഫാക്ടറിയോട് വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പീർ മുഹമ്മദ് ദർഗാ ഷെരീഫ് ഉള്ളത്.
അപ്പോൾ ഈ ദർഗയെക്കുറിച്ച് മറ്റ് പല കഥകളും പ്രചാരത്തിലുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ അന്ത്യോക്കയിൽ നിന്ന് 5 പേര് സുവിശേഷ പ്രചരണത്തിനായിട്ട് നമ്മുടെ നാട്ടിലെത്തി, കേരളത്തിലെത്തി. അപ്പോൾ അവരിങ്ങനെ യാത്ര ചെയ്ത് ഈ പള്ളിവാസൽ മേഖലയിൽ എത്തിയപ്പോൾ ഇവിടെ വെച്ച് അതിലൊരാൾ മരണപ്പെടുകയും പിന്നെ അദ്ദേഹത്തെ ഇവിടെ സംസ്കരിക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. ഈ അന്ത്യോക്കയിൽ നിന്ന് വന്ന 5 പേരിൽ ഒരാളായിരുന്നു പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവ എന്നാണ് പറയുന്നത്. അദ്ദേഹം പിന്നീട് കോതമംഗലത്ത് വെച്ച് മരണപ്പെടുകയും അദ്ദേഹത്തെ അവിടെ കബറടക്കുകയാണ് ചെയ്തത്. ദർഗയെക്കുറിച്ചുള്ള കഥകൾ എന്തു തന്നെയാണെങ്കിലും ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. കാരണം കേരളത്തിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഹിന്ദു സഹോദരങ്ങൾ ഒരു മുസ്ലിം ദർഗയിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പതിവ്, അത് വേറെ അധികം ഞാൻ കേട്ടിട്ടില്ല എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ ഞാനവിടെ ചെന്ന സമയത്ത് തന്നെ അവിടെ അലങ്കാര പണികൾ മുഴുവൻ ചെയ്യുന്നത് ഹിന്ദു സഹോദരങ്ങളാണ്. അതുപോലെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ പള്ളിയിലൊരു ഇമാമാണ്. അതുപോലെ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന മറ്റുള്ള ആളുകളെന്ന് പറയുന്നത് എല്ലാ മതത്തിലും പെട്ടവരുണ്ട്. അവിടെ മുസ്ലിംസ് ഉണ്ടായിരുന്നു, ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഹിന്ദുസ് ഉണ്ടായിരുന്നു, അതുപോലെ ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ അള്ളാഹ്കോവിൽ എന്ന് പറയുന്ന ഈ ദർഗ. നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് കാളിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ അലങ്കാര പണികളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഉത്സവം ആയതുകൊണ്ട് കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതുപോലെ വാദ്യമേളങ്ങളും പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാവും. വൈകുന്നേരം ഇവിടെ ഒരുപാട് കലാപരിപാടികളും ഈ കരകാട്ടം പോലെയുള്ള പല കലാപരിപാടികളൊക്കെ നടത്തേണ്ട ഒരു വേദിയാണിത്. അതുപോലെ നാളെയാണ്, അതായത് December 25th ഇവിടുത്തെ പ്രധാന ഉത്സവം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം. ഈ സ്ഥലം എന്ന് പറയുന്നത് ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. മൂന്നാറിൽ വന്നിട്ടുള്ള പലരും ഇത് കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ദർഗയിലുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ ഈ രണ്ട് സ്ഥലത്തെയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് ഇവരാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, വാഴയൊക്കെ ഇവർ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് ക്ഷേത്രത്തിന് പുറത്തുള്ള ചില പ്രതിഷ്ഠകളാണ് ഈ കാണുന്നത്. എന്തായാലും വളരെ നല്ല രീതിയിൽ ഇവർ ക്ഷേത്രവും പരിസരവും എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ബലൂണുകളും തോരണങ്ങളും വാഴയെല്ലാം ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല കിടുക്കാനായിരിക്കും. അപ്പോൾ ഈ കാളിയമ്മൻ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചു പോരുകയാണ്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ പിന്തുടരുന്ന ഒരു ക്ഷേത്രവും ദർഗയൊക്കെയാണ്. എല്ലാ മതസ്ഥർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വേദിയായിട്ടാണ് ഈ പ്രദേശം മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അള്ളാഹ്കോവിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.